ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ കൗതുകകരമായ അല്ലെങ്കിൽ രസകരമായ ഒരു പരിണതിയിലെത്തി നിൽക്കുകയാണ്. ഈ പറയുന്നത് തമാശയാണെന്നാരും വിചാരിക്കരുത്. നമുക്കറിയാം ഇറാൻ ഇസ്രായേലിന് നേരെ ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. അവിടെ നിന്ന് കുറച്ച് റോക്കറ്റുകളും ഏതാനും മിസൈലുകളും വിക്ഷേപിച്ചു. പക്ഷേ അതൊക്കെ ഇസ്രായേലിൻ്റെ അയൺ ഡോമിൽ തട്ടി താഴെ വീണു. ഇറാൻ തന്നെ പറഞ്ഞു, ഞങ്ങളൊന്ന് പേടിപ്പിക്കാനേ ഉദ്ദേശമുള്ളൂ, ഇസ്രായേലിനെ സമൂലം നശിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, പക്ഷേ അതിനൊന്നും തുനിയുന്നില്ല, തൽക്കാലം ഇത്രയേ ഉള്ളൂ, ഇത് ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്, ശരിക്കുള്ള തൃശ്ശൂർ പൂരം പുറകെ വരും എന്ന് പറഞ്ഞ് അവർ നിർത്തി. ഇസ്രായേൽ അന്ന് തന്നെ പറഞ്ഞു, ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു, ഇറാൻ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും, ഞങ്ങൾ അടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുകയില്ല, കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇസ്രായേലിൻ്റെ വീരവാദമാണെന്ന് വീറും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് നമ്മുടെ ഇവിടുത്തെ ഈ തേജസ് പോലെ അല്ലെങ്കിൽ സുപ്രഭാതം പോലെ സിറാജ് പോലെ മാധ്യമം പോലെയുള്ള പത്രങ്ങളും മീഡിയ വൺ ചാനലുമൊക്കെ പറഞ്ഞു. ഇറാനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറാൻ എന്ന് വെച്ചാൽ എന്താണ് എന്നിവർ ചോദിച്ചു. അത് കുറച്ച് ദിവസം കഴിഞ്ഞു, എന്ത് ഒന്നും ചെയ്യുന്നില്ല. ഇറാൻ അതിന് ധൈര്യം വർദ്ധിച്ചു, ഇറാൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കാൻ തുടങ്ങി. അതേ സമയത്ത് നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ട് ആലോചിക്കുന്നു, കമല ഹാരിസുമായിട്ട് ആലോചിക്കുന്നു, ആൻ്റണി ബ്ലിങ്കൻ ഇടയ്ക്കിടയ്ക്ക് മധ്യപൗരസ്ത്യ ദേശത്തേക്ക് വിരുന്ന് വരാൻ തുടങ്ങും. അപ്പോൾ എന്തൊക്കെയോ ഉരുണ്ടുകൂടുന്നുണ്ട്, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇസ്രായേൽ അടിക്കും എന്ന് ആളുകൾ പറയും. അവസാനം 26 ദിവസത്തിന് ശേഷമാണ് ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉണ്ടാവും. ഇസ്രായേലിൻ്റെ തിരിച്ചടിയുടെ വിശദാംശങ്ങൾ നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭ്യമായിരുന്നില്ല. ഇസ്രായേൽ പതിവ് പോലെ മിസൈലാക്രമണം നടത്തുകയല്ല ചെയ്തത്, കാരണം വളരെ ദൂരമുണ്ട്, ഏതാണ്ട് 1600 കിലോമീറ്ററോ മറ്റോ അകലെയാണ് ടെഹ്റാൻ. ടെഹ്റാനിലേക്ക് വിമാനങ്ങളെ അയച്ചു, 100 പോർ വിമാനങ്ങളെ അയച്ചു, ഒന്നും രണ്ടുമല്ല 100 വിമാനാക്രമണം നടത്തുകയാണ്. ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തും, അതിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തും. ഇറാൻ തന്നെ പറയുന്നത് 4 സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ്. ആളപായം പരമാവധി കുറയ്ക്കാൻ ഇവർക്ക് സൈനിക ശക്തിക്ക് വലിയ പ്രഹരം ഏൽപ്പിക്കാനുമാണ് ഇസ്രായേൽ ഉദ്ദേശിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇസ്രായേലും പറഞ്ഞു, ഞങ്ങളുടെ അടി കഴിഞ്ഞു, നിങ്ങൾ ഞങ്ങളെ അടിച്ചു, ഞങ്ങൾ തിരിച്ചടിച്ചു, ഇവിടെ വെച്ച് ഈ കളി അവസാനിപ്പിക്കുകയാണ്, നമ്മൾ രണ്ടുപേരും ഒരേ ഗോളടിച്ച് സമനിലയിൽ പിരിയും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ഈ സുപ്രഭാതത്തിനും ആ മാധ്യമത്തിനും മീഡിയ വണ്ണൊക്കെ ആവേശം വർദ്ധിച്ചു. കണ്ടോ, ഇസ്രായേൽ അടി നിർത്തി, ഇസ്രായേലിന് പേടിയാണ്, ഇസ്രായേൽ അടിച്ചാൽ ഒന്നും സംഭവിക്കില്ല, കൊതുകിനെ അടിക്കുന്ന പോലെ ഉള്ളൂ. അതിനേറ്റവും വലിയ തെളിവ് ഹമാസ് തന്നെയാണ്. അതുകൊണ്ട് ഇറാനെ പേടിച്ച് ഇസ്രായേൽ മാളത്തിൽ ഒളിച്ചു. ഈ ഇന്നും കൂടി മീഡിയ ചാനലിൽ വരുന്ന വാർത്ത, നെതന്യാഹു പേടിച്ചിട്ട് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അദ്ദേഹം ബംഗറിലിരുന്നിട്ടാണ് ക്യാബിനറ്റ് യോഗം നടത്തുന്നത് എന്നൊക്കെയാണ്. എന്തുവാട്ടെ, ഏതായാലും ഇസ്രായേൽ പേടിച്ച് വിറച്ചു എന്നാണ് പറഞ്ഞെങ്കിലും ഈ ആക്രമണം നടന്ന സ്ഥലങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ അവർ പിന്നീട് പുറത്തുവിട്ടു. അപ്പോൾ സുപ്രഭാതത്തിലോ മാധ്യമത്തിലോ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾ ആ ചില പ്രദേശങ്ങളൊക്കെ വെണ്ണീറായി കഴിഞ്ഞിരിക്കുകയാണ്. 4 പേര് മരിച്ചു എന്നുള്ളത് എത്ര പേരെന്നാണ് നമുക്കറിയില്ല, ഏതായാലും 4 പേര് മരിച്ചു എന്ന് ഇറാൻ പറയുന്നുണ്ട്. ആളപായം കുറയ്ക്കാൻ ശ്രമിച്ചു എന്ന് ഇസ്രായേലും പറയുന്നുണ്ട്. ആ വലിയൊരു ഏരിയ തകർന്ന് തരിപ്പണമായി ആയിട്ട് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഏതായാലും പക്ഷേ ഇറാൻ വല്ലാതെ പ്രകോപിതരായി. ഇറാൻ പ്രകോപിതരായി എന്ന് മാത്രമല്ല, ഇറാൻ തിരിച്ചടിക്കും, ഇസ്രായേലിനെ ഭസ്മമാക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഇറാനെ കൂടുതലായിട്ട് പ്രകോപിപ്പിച്ചത് പുരുഷ വൈമാനികരല്ല, യുദ്ധവിമാനം പറപ്പിച്ച് ടെഹ്റാനിലും മറ്റുമൊക്കെ പോയി ആക്രമണം നടത്തിയത്, അവിടെയാണ് അവരെ വേദനിപ്പിച്ചത്. ഇറാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന രാജ്യമാണ്. അവിടെ ശിരോവസ്ത്രം ധരിക്കാതെ ആളുടെ തലതെല്ലി പൊളിച്ച് ആളെ കൊല്ലാനുള്ള അധികാരം അവിടുത്തെ പോലീസിനുണ്ട്, മതകാര്യ പോലീസുണ്ട്. അങ്ങനെ ഒരു യുവതി തല പൊളിഞ്ഞ് മരിക്കുകയും അതേ തുടർന്ന് രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയും പിന്നെ ഒരുപാട് സ്ത്രീകളുടെ തല പൊളിക്കുകയും ഈ പ്രക്ഷോഭത്തിന് പോയ പല ആൾക്കാരും തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്ത ചരിത്രമുണ്ട്. അങ്ങനെ പുരുഷാധിപത്യം നടപാടുന്ന ഒരു രാജ്യത്താണ് ഈ വനിതാ പൈലറ്റുമാർ പോയിട്ട് വ്യോമാക്രമണം നടത്തുന്നത്. ഇതിൽ പല ഒരു അപമാനം ഇറാൻ എങ്ങനെ സഹിക്കും? പുരുഷന്മാരായ ആ വൈമാനികരെ അയച്ച് ബോംബാക്രമണം നടത്തിയെങ്കിൽ, അല്ല ഷെല്ലാക്രമണം നടത്തിയെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. പക്ഷേ ഇസ്രായേൽ ചെയ്തത് മഹാപോക്കണക്കടായി പോയി. ഇറാൻ്റെ ദേശീയ വികാരത്തെ, ആ പുരുഷാധിപത്യ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പരിപാടിയായി പോയി. അതാണ് ഇവർക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത. മതാധിപത്യം നിലനിൽക്കുന്ന ഇറാനിൽ ഈ സ്ത്രീകളെ വിട്ട് ആക്രമണം നടത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പോക്കണക്കേട് വരുന്നുണ്ട് എന്ന് ആലോചിച്ചു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഈ മെത്രാൻകക്ഷി ബാവാകക്ഷി ആ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഇവരുടെ തർക്കം വളരെ ശക്തമായിട്ട് നടക്കുന്ന സമയമാണ്. അന്ന് ആലുവയിൽ ഉണ്ടായിരുന്ന ഒരു വൈദികൻ, അദ്ദേഹം കുറച്ച് കുസൃതിക്കാരനായിരുന്നു.
അദ്ദേഹത്തെക്കുറിച്ച് എതിർഭാഗക്കാർ വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വൈദികൻ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിപ്പോൾ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല, വീട്ടുമേരും പറയുന്നില്ല. ആ സ്വയം സ്വയം പെണ്ണുങ്ങൾ തല്ലും എന്നായിരുന്നു. അപ്പോൾ ഇത് അന്നുകൊണ്ട് തന്നെ രസിപ്പിച്ചിട്ടുള്ളൊരു മുദ്രാവാക്യമാണ്. എന്തുകൊണ്ടാണ് ആ ഈ വൈദികനെ പുരുഷന്മാർ തല്ലും എന്ന് പറയാത്തത്? പുരുഷന്മാർ തല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ വേദന എടുത്തേന്, ഇല്ലേ? നല്ലപോലെ വേദന എടുത്തേന്. പക്ഷേ പെണ്ണുങ്ങൾ തല്ലുന്നതാണ് അപമാനം. അതുകൊണ്ടാണ് ഈ വൈദികനെ പെണ്ണുങ്ങൾ തല്ലും എന്ന് എതിർഭാഗക്കാർ മുദ്രാവാക്യത്തിലൂടെ പ്രഖ്യാപിച്ചത്. തല്ലൊന്നുമില്ല കേട്ടോ, പുള്ളി മരിക്കണവരെ അന്തസ്സോടി നെഞ്ചു വിരിച്ച് തന്നെ നടന്നു. അപ്പോൾ ഇതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ വീരശൂര പരാക്രമികളായ ആ ഇറാൻകാരുടെ നെഞ്ചത്ത് വനിതാ പൈലറ്റുമാർ ചെന്ന് ആക്രമണം നടത്തി എന്ന് പറയുന്നത് വലിയ അപമാനമാണ്. അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ ഇറാൻ തിരിച്ചടിക്കും, വീണ്ടും തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ തമാശ വരാൻ പോകുള്ളൂ. അതെന്ന് വെച്ചാൽ വേഗത പുസ്തകം കോട്ട് ചെയ്തിട്ടാണ് അവരിപ്പോൾ പറയുന്നത്. ആവർത്തന പുസ്തകം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ബൈബിളിൽ. ബൈബിളിലെ പഴയ നിയമം അത് യഹൂദന്മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ തോറ എന്ന് പറയുന്നത് ഈ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകം എന്ന് പ്രൊട്ടസ്റ്റൻ്റുകാർ പറയുന്നു, നിയമാവർത്തനം എന്ന് കത്തോലിക്കർ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ പുസ്തകത്തിലെ 28-ാം അധ്യായത്തിൽ നിന്നാണ് ഇവർ കോട്ട് ചെയ്ത് പറയുന്നത്. 28-ാം അധ്യായം 49-ാം വാക്യമാണ് ഇറാൻ കോട്ട് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെയാണ്: വിദൂരത്ത് നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് നിനക്കെതിരെ ദൈവം അഥവാ യഹോവ ഒരു ജനതയായി അവർ കഴുകൻ്റെ വേഗത്തിൽ പറന്നു വരും, അതിൻ്റെ ഭാഷ നിനക്ക് മനസ്സിലാവുകയില്ല എന്നാണ്. അതായത് വളരെ ദൂരെ നിന്ന് ഇറാൻ എന്ന് പറഞ്ഞ അതിശക്തനായ ഒരു ശത്രുവിനെ ഇസ്രായേലിന് നേർക്ക് ദൈവമയക്കും എന്നാണ് ഈ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ രസമായിട്ട് തോന്നി. അതിൻ്റെ അടിയിലത്തെ വാചകമാണ് കൂടുതൽ പ്രധാനം. 50-ാം വാക്യത്തിൽ പറയുന്നത് അവർ, അതായത് ഈ വിദൂരത്ത് നിന്ന് വരുന്ന ശത്രു, വൃദ്ധന്മാരെ ആദരിക്കുകയോ ബാലന്മാരോട് അനുകമ്പ കാണിക്കുകയോ ചെയ്യുകയില്ല എന്നാണ്. അത് വളരെ ശരിയാണ്. ഇറാനെ പോലത്തെ ഒരു രാജ്യത്തിന് ആ വൃദ്ധന്മാരെ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ കുട്ടികളോട് അനുകമ്പ കാണിക്കാനോ പറ്റുകയില്ല. അപ്പോൾ ദൈവം തമ്പുരാൻ ഇത് കണക്കാക്കി തന്നെ എഴുതിയതാണ്. ഇതിപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പരിണതി നമുക്കറിയില്ല. ഈ 28-ാം അധ്യായം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ഒരു ഭാഗമാണ്. ബൈബിള് വായിക്കാൻ തുടങ്ങിയ കാലത്തോട്ട് എന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു ഒരു അധ്യായമാണ് 28-ാം അധ്യായം. 28-ാം അധ്യായം തുടങ്ങുന്നത് അതിൻ്റെ സബ്സ്റ്റൻസ് ഇത്രേ ഉള്ളൂ. 1 മുതൽ 14 വരെ വാക്യങ്ങളിൽ യഹോവയെ അംഗീകരിച്ച് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ വിടാതെ പിന്തുടരുന്ന ആളുകൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. അങ്ങനെ ചെയ്യുന്നതിൽ നിൻ്റെ സമ്പത്ത് വർദ്ധിക്കും, സന്തതികൾ കൂടുതലുണ്ടാകും, മാവ് അനുഗ്രഹിക്കപ്പെട്ടായിരിക്കും, അപ്പം നന്നായിട്ട് പുളിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 15-ാം വാക്യം തൊട്ട് അങ്ങോട്ട് വളരെ പരുഷമാണ്. അതിൽ പറയുന്നത് യഹോവയുടെ മാർഗ്ഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവർക്കുള്ള ശിക്ഷകളാണ്. അത് വളരെ ഭയങ്കരമാണ്. അത് വായിച്ചാൽ നടുക്കി. ഒരു കഠോര ഹൃദയനായ ഞാൻ ചെറുപ്പകാലത്ത് പോലും ഇത് വായിച്ച് ഞെട്ടിപ്പോയിട്ട്. ഒരിക്കൽ കഷ്ടകാലത്തിന് എൻ്റെ അമ്മ ഈ ഗ്രന്ഥം അടയാളം വച്ചിരുന്ന ഭാഗം തുറന്നു നോക്കിയപ്പോൾ അമ്മ പേടിച്ച് വിറങ്ങലിച്ച് പോയി. കാരണം അത്ര ഭയങ്കരമായ വചനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അമ്മ എന്നോട് ചോദിച്ചു, ഇതൊക്കെയാണ് നീ വായിക്കുന്നത്? വേറൊന്നുമില്ല വായിക്കാൻ. കാരണം ഈ 15 മുതൽക്ക് അങ്ങോട്ടുള്ള വാചകങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ബൈബിളിനെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ. നിയമാവർത്തനം 28-ാം അധ്യായം 15 മുതൽക്ക് തുടർന്നുള്ള വാചകങ്ങൾ വായിക്കാൻ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഭയാനകമാണ്. യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാത്ത ആളുകൾ നീ നഗരത്തിലും വയലിലും ശപിക്കപ്പെട്ടവനായിരിക്കും. നിൻ്റെ സന്തതികൾ നശിച്ചു പോകും. നിൻ്റെ നാട്ടിൽ മഴയ്ക്ക് പകരം പൊടിയും പൂടിയും വർഷിക്കും. നീ നശിച്ചു പോകുന്നവരെയും അത് തുടരും. നീ നിൻ്റെ കാളയെ നിൻ്റെ കൺമുമ്പിൽ വെച്ച് അറക്കും, അതിൻ്റെ മാംസം നീ ഭക്ഷിക്കുകയില്ല. നീ വിവാഹ വാഗ്ദാനം ചെയ്ത സ്ത്രീ അവൾ മറ്റൊരാളോട് ശയിക്കും. നിൻ്റെ നീ മുന്തിരി നട്ടുപിടിപ്പിക്കും, പക്ഷേ അതിൻ്റെ പഴം തിന്നുകയോ വീഞ്ഞ് കുടിക്കുകയോ ചെയ്യില്ല. നിൻ്റെ നാട്ടിലെമ്പാടും ഒലിവുകളുണ്ടാകും, പക്ഷേ അതിൻ്റെ തൈലം നീ ഉപയോഗിക്കുകയില്ല. ഈ രീതിയിലുള്ള ഭയങ്കരമായ ശാപമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് തന്നെ നോക്കിയെടുത്ത് ഇറാൻകാർക്ക് ഇത്രയും ബുദ്ധിമുട്ടിനടക്കും. ഈ തോറയെടുത്ത് നിയമാവർത്തനം 28-ാം അധ്യായം കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഈ 49-ാം വാചകം എടുത്ത് ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇനി ഇസ്രായേലിന് ഇറാനോട് പറയാനുള്ള ഒരു വാചകവും അതിൻ്റെ അകത്തുണ്ട്. അത് ഇറാൻകാർ കണ്ടോന്ന് എനിക്കറിയില്ല. ആ വാചകം ഇറാൻകാരോട് ഇസ്രായേലിന് പറയാനുള്ള വചനങ്ങൾ 25-ഉം 26-ഉം ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ
നിൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ വച്ച് യഹോവ നിന്നെ തോൽപ്പിക്കും. നീ ഒരു വഴിക്ക് അവരുടെ മുമ്പിലെത്തും, ഏഴ് വഴിക്ക് തിരിഞ്ഞു കൊടുക്കും. ലോകത്തെ എല്ലാ ജനതയുടെ മുമ്പിൽ നീ ഒരു ബീഭത്സ വസ്തുവായിട്ട് മാറും. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. 26-ാമത്തെ വചനം ഇതിനേക്കാളും വിശേഷപ്പെട്ടതാണ്. അതെന്താ വെച്ചാൽ, ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും നിൻ്റെ ജഡം ആഹാരമായി തീരും. അവയെ ആട്ടി ഓടിക്കാൻ പോലും ആരും ഉണ്ടാകുകയില്ല. അപ്പോൾ ഇതാണ് ഇറാന് സംഭവിക്കാൻ പോകുന്നത്. ഇറാൻ ഇനിയും അടിച്ചാൽ തിരിച്ചടി അതിഭയങ്കരമായിരിക്കും. ശവം ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ മൃഗങ്ങളും തിന്നും. അവയെ ആട്ടി ഓടിക്കാൻ പോലും ലോകത്ത് ഒരു രാജ്യവും ഉണ്ടാവില്ല. തുർക്കിയും ഉണ്ടാവില്ല, സൗദി അറേബ്യ ഉണ്ടാവില്ല, ഈജിപ്തും ഉണ്ടാവില്ല, പാകിസ്ഥാൻ പോലും ഉണ്ടാവില്ല. നമ്മുടെ മീഡിയ വൺ ചാനലിലെ ദാവൂദും സംഘവും മാത്രം ഉണ്ടാവും. അപ്പോൾ വേണോ വേണ്ടോ എന്നുള്ള കാര്യം ഇറാന് തന്നെ തീരുമാനിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.